വചനപ്രഭാതം തുടർച്ചയായിട്ട് കേൾക്കുന്നവർക്ക് മനസ്സിലാകും ഞാൻ പറയുന്നത്. മൂന്നാമത്തെ ലൈറ്റിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോണത്. ഏത് ലൈറ്റ്? ഇവിടുത്തെ ലൈറ്റ്, വീട്ടിലെ ലൈറ്റല്ല. മത്തായി സുവിശേഷം 5:11-12 ലൈറ്റാണ്. 12-ാം വാക്യം: സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പീൻ, നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. ഏതാ മൂന്നാമത്തെ ലൈറ്റ്? ഇന്ന് ഞാൻ എന്ന വ്യക്തി സഹിച്ചുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പഴിയും ദുഷിയും പരിഹാസവും അപമാനവും എന്നേക്കാൾ അധികമായി കേട്ട് അതിജീവിച്ച കോടിക്കണക്കിന് വിശുദ്ധന്മാർ ഈ വഴിയിലൂടെ കടന്നുപോയി. ഞാനൊരുത്തൻ മാത്രം എന്ന ചിന്തയാണ് നമ്മളെ നിരാശയുടെ പൊതപ്പിൻ്റെ അടിയിലോട്ട് ഒളിക്കാൻ പ്രേരിപ്പിക്കുന്നത്. നീ ഇവിടെ ഒന്നാമത്തെ ആളല്ല, 100-ാമത്തെ ആളല്ല, 10,000-ാമത്തെ ആളല്ല. നീ ഒരു കൊച്ചു വ്യക്തിയാണ്. ഇതിനേക്കാളൊക്കെ ക്രൂരവും കഠിനവുമായി അപമാനം സഹിച്ച, പീഡനം സഹിച്ച എണ്ണമറ്റ വിശുദ്ധന്മാർ സഭാചരിത്രത്തിൻ്റെ ഇടുങ്ങിയ വഴിയിലൂടെ നടന്നു പോയിട്ടുണ്ട്. മറക്കണ്ട. ഹല്ലേലൂയ. ലോകം മുഴുവൻ പവർ വിഷനിലെ വചനപ്രഭാതം കേൾക്കുന്ന, കർത്താവായ യേശുവിനെ സ്നേഹിക്കുന്ന സഹോദരിമാരെ, സഹോദരന്മാരെ, ശുശ്രൂഷകന്മാരെ, ശുശ്രൂഷകരെ, ശുശ്രൂഷ ചെയ്യുന്ന സഹോദരിമാരെ, നിങ്ങളെ ധൈര്യപ്പെടുത്താൻ പരിശുദ്ധാത്മാവ് ഈ മാധ്യമത്തെ ഉപയോഗിക്കുകയാണ്. ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന ഏലിയാവ് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ഒരുത്തൻ മാത്രം. നോ, അബ്സല്യൂട്ട്ലി നോ. നീ ഒരുത്തൻ മാത്രമല്ല, നീ ഒരുത്തി മാത്രവുമല്ല. ഈ പുസ്തകം പിടിച്ച, ഈ അരുമനാഥനെ പാടിയ, പ്രസംഗിച്ച, ഈ കുരിശ് ചുമന്ന, ഈ സത്യത്തിനു വേണ്ടി ജീവിച്ചിട്ടുള്ള ഒറ്റയാളെയും ഈ ലോകം വെറുതെ വിട്ടിട്ടില്ല. എന്നെ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഞാൻ പറയട്ടെ, നിങ്ങൾ പ്രയോജനപ്പെടാൻ തുടങ്ങിയെന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളെ ദൈവം അംഗീകരിച്ചു തുടങ്ങിയെന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളെ മനുഷ്യൻ അംഗീകരിച്ചു കഴിഞ്ഞ വർഷം, എന്നാൽ ഈ വർഷം ദൈവം നിങ്ങളെ അംഗീകരിച്ചു. അതുകൊണ്ടാണ് മനുഷ്യർ നിങ്ങളെ കല്ലെറിയുന്നത്. ഇത് മനസ്സിലാക്കാൻ കഴിയാതെ വണ്ണം പ്രോസ്പിരിറ്റിയുടെ പ്രഭാഷണങ്ങൾ നമ്മളെ കഴിഞ്ഞ കാലങ്ങളിൽ ഒരു മായാലോകത്തിലേക്ക് നടത്തിയിട്ടുണ്ട്. അത് പറയുമ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പറയുകയാണ്, ഞാൻ പ്രോസ്പിരിറ്റി വിശ്വസിക്കുന്നയാളും പ്രസംഗിക്കുന്ന ആളുമാണ്, നമ്മുടെ കർത്താവ് സമൃദ്ധി തരും, എന്നാൽ സമൃദ്ധിയേ തരൂ എന്ന ആശയങ്ങൾ കഴിഞ്ഞൊരു 10 കൊല്ലം കൊണ്ട് അറിഞ്ഞോ അറിയാതെയോ മലയാളി മനസ്സിനെ മയക്കുമരുന്ന് പോലെ ബാധിച്ചിട്ടുണ്ട്, സ്വാധീനിച്ചിട്ടുണ്ട്. അതിനെ വെട്ടാൻ വേണ്ടി മറുവശത്തു നിന്ന് ടീച്ചേഴ്സ് എഴുന്നേറ്റിട്ട് നമ്മുടെ കർത്താവ് പട്ടിണിയേ തരുള്ളൂ എന്നും ആശയം വരുമാറ് ക്ലാസ്സുകൾ നടത്തുന്നതും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കൊരു സത്യം നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ. സമൃദ്ധി തരും, വീട് തരും, ഒരു വണ്ടി ആവശ്യമുണ്ടോ കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ തരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം ആവശ്യമുള്ളതനുസരിച്ചൊക്കെ ഏറെക്കുറെ തന്നിട്ടുണ്ട്. എന്നാൽ അതേ തരുള്ളൂ എന്ന് പറയുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. എന്താണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. 3 ലൈറ്റ് ഏതൊക്കെയാണ്? 1, എന്നെ മാറ്റുള്ളവർ വെറുതെ ചീത്ത വിളിക്കുമ്പോൾ ഞാൻ ഭാഗ്യവാനാണെന്ന് എൻ്റെ കർത്താവ് പറയുന്നു. 2, എൻ്റെ പ്രതിഫലം വലുതാണെന്ന് കർത്താവ് പറയുന്നു. 3, ഞാൻ മാത്രമല്ല,
ഒത്തിരി പേര് ഈ കൂട്ടത്തിലുണ്ടെന്ന് കർത്താവ് പറയുന്നു. ഇപ്പം സന്തോഷമായില്ലേ? ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.